സാമുദായിക ശക്തികളും പിണറായി വിജയൻ എന്ന നേതാവും. ആരോടും മമതയില്ലാതെ, ഭയമില്ലാതെ, മയമില്ലാതെയുള്ള വിമർശനങ്ങളുടെ നിരയുണ്ട്. അതിലേക്കാണ് അടുത്തത്. പ്രവാചകന്റെ മുടിയായാലും നഖമായാലും വേർപ്പായാലും ഇതെല്ലാം ബോഡി വേസ്റ്റ് ആണല്ലോ. നഖം നല്ലതുപോലെ വളർത്തുന്നവരുണ്ടാവും, അത് ശരീരമുള്ളത് വരെ അവിടെ നിൽക്കും. പക്ഷെ അത് മുറിച്ചു കളഞ്ഞ വേസ്റ്റ് അല്ലേ? ഇപ്പൊ നിൽക്കുന്നവര് അങ്ങനെ നിൽക്കട്ടെ, പക്ഷെ അത് മുറിച്ചു കളഞ്ഞാൽ വേസ്റ്റ് അല്ലേ? കള്ളം പറയാൻ പാടില്ല എന്ന് നാമെല്ലാം കരുതുന്ന ഒരു മാന്യൻ വന്ന് UDFന് വേണ്ടി വിളിച്ചു പറയുന്നു എങ്കിൽ അദ്ദേഹത്തെ എത്രമാത്രം നികൃഷ്ട ജീവിയായി കണക്കാക്കണം എന്നാലോചിക്കണം. തങ്ങളുടെ കോന്തലയിൽ കിട്ടുന്ന താക്കോലിന്റെ മേലെയാണ് അധികാരം മുഴുവൻ കേന്ദ്രീകരിച്ച് നിൽക്കുന്നത്. അദ്ദേഹം തങ്ങളെ കൂട്ടി താക്കോലും ഇവിടെ കെട്ടിപ്പോയാൽ ഈ അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്, സ്ത്രീകൾ കടക്കരുത് എന്ന് പറയുന്നത്. അത്തരം ദേവന്മാരുള്ള സ്ഥലത്ത് പൂജാരിയും ബ്രഹ്മചാരിയാവണം. നമ്മുടെ ഇവിടുത്തെ തന്ത്രിയുടെ ബ്രഹ്മചാരി എന്ന് നമുക്കറിയാം. കുറച്ച് വോട്ടിനും 4 സീറ്റിനും വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്നവരല്ല ഞങ്ങൾ. ശ്രീ രഞ്ജി പണിക്കർ, നമ്മൾ കേട്ടിട്ടുള്ളതൊക്കെ ഇതൊക്കെയാണ്. പക്ഷേ 4 വോട്ടിന് വേണ്ടി നവോത്ഥാന മൂല്യങ്ങൾ ബലികഴിക്കില്ല എന്ന് പറഞ്ഞ പിണറായി വിജയൻ സഭാവിഷയത്തിൽ തുടങ്ങി ശബരിമല വരെയുള്ള വിവാദ വിഷയങ്ങളിൽ ഉൾവലിഞ്ഞിട്ടുണ്ടോ? എത്രമാത്രം ഇത്തരം നിലപാടുകൾ വളരെ ശ്ലാഘിക്കപ്പെടേണ്ട നിലപാടുകൾ തന്നെയാണ്. ഈ നിലപാടുകളിലെ വൈരുദ്ധ്യം പൊതുസമൂഹം തീർച്ചയായിട്ടും നോക്കിക്കാണുന്നുണ്ട്. തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ കണിച്ചുകുളങ്ങര ആയാലും പെരുന്നയിലായാലും വലിയ മത നേതാക്കന്മാരുടെ ഇടങ്ങളിലായാലും ഒക്കെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ അങ്ങോട്ട് ചെന്ന് കാണുന്ന ഒരു സമ്പ്രദായം ഈ വൈരുദ്ധ്യത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. നിങ്ങളൊരു നിലപാടെടുത്താൽ ആ നിലപാട് നിലനിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്കുണ്ടാകുമ്പോഴാണ് ആ നിലപാടുകൾക്ക് സമൂഹത്തിൽ പ്രായോഗികതയും സാധൂകരണവും ഒക്കെ ഉണ്ടാകുന്നത്. ശിബി ശ്രീജൻ, പിണറായി വിജയൻ എന്ന ഉറച്ച നിലപാടുള്ള നേതാവിന്റെ ഒരു യൂടേൺ ഈ വിഷയങ്ങളിൽ ഇന്ന് കാണാൻ പറ്റുമോ? തുടക്കത്തിൽ ഒരു 15 വർഷം മുമ്പോ 10 വർഷം മുമ്പോ അദ്ദേഹം എടുത്ത നിലപാട്, അല്ലെങ്കിൽ ശബരിമല വിഷയകാലത്ത് അദ്ദേഹം എടുത്ത നിലപാട്, പിന്നീട് അതിലുള്ള പാളിച്ചകൾ തിരിച്ചറിഞ്ഞപ്പോൾ തിരുത്താൻ ശ്രമിക്കുന്നതാണ് കാണുന്നത്. അദ്ദേഹം അത് പരസ്യമായിട്ട് അംഗീകരിക്കുന്നുള്ളെങ്കിലും നമുക്കത് വളരെ കൃത്യമായിട്ട് വ്യക്തമാകുന്ന കാര്യമാണ്. വിശാലമായ ചർച്ചകൾക്ക് ശേഷം മാത്രമേ ഈ ശബരിമലയുടെ വിശാല ബെഞ്ചിന്റെ നിധി നടപ്പാക്കാൻ പറ്റൂ, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടും ചർച്ച ചെയ്യണമെന്ന് തോന്നി. സത്യത്തിൽ ഈ നിലപാട് ആദ്യ വിധി വന്നിരുന്നപ്പോൾ എടുത്തിരുന്നെങ്കിൽ ശബരിമല വിഷയം എന്നൊരു വിഷയം പിന്നീട് ഉണ്ടാവുകയോ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുകയോ ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ ഒരു പക്വത അന്ന് കാണിച്ചില്ല. ഒരുപക്ഷെ എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയത്തില്ല. ഒരുപക്ഷെ അദ്ദേഹത്തെ ആരെങ്കിലും ആ രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചതാവാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു കൺവിക്ഷൻ ആകാം, ഒരു നവോത്ഥാനം എന്ന് പറയുന്നത് ഇനി ഈ രീതിയിലാണ് വരേണ്ടത് എന്നുള്ള ഒരു കൺവിക്ഷൻ ആകാം. അങ്ങനെ കണ്ടും കേട്ടും പറഞ്ഞു